നെക്സ്റ്റ് ലെഡ്ജർ ആണ്. അപ്പൊ നമ്മൾ ജേണൽ കഴിഞ്ഞ ക്ലാസ് ചെയ്തു, അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ആണ് ലെഡ്ജർ, അങ്ങനെ തുടർച്ചയായിട്ട് വരുന്നതാണ്. ഇപ്പൊ ജേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ട്രാൻസാക്ഷൻ ആദ്യം, രണ്ടാമത് വരുന്ന രണ്ടാമത്, ആ ക്രമത്തിലാണ് നമ്മൾ ജേണൽ എഴുതി വെച്ചിരുന്നത്. അതൊരു പ്രൈമറി എൻട്രി ആയിരുന്നു, ആദ്യമായിട്ട് എഴുതുന്ന ആയതുകൊണ്ടാണ് പ്രൈമറി എൻട്രി എന്ന് പറഞ്ഞത്. അപ്പൊ ജേണൽ തയ്യാറാക്കിയതിന് ശേഷം പിന്നീട് നടക്കുന്ന സെക്കൻഡറി എൻട്രി ആണ് ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറഞ്ഞതാണ്, ലെഡ്ജർ ഇസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്, സിമിലർ അക്കൗണ്ട്സ് എന്ന് പറയാം. ഒരു കൂട്ടം ഒരുപോലുള്ള അക്കൗണ്ടുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മൾ ജേണൽ ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ്, ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെ കുറെ അക്കൗണ്ടുകൾ പറ്റി കേട്ടു. ഇപ്പൊ ലെഡ്ജർ എന്ന് പറയുമ്പോൾ ക്യാഷ് മാത്രം, ക്യാഷ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ക്യാഷുകളുടെ അക്കൗണ്ടുകളുടെ കൂട്ടമാണ് ക്യാഷിന്റെ ലെഡ്ജർ. ലെഡ്ജറിനെ സൂചിപ്പിക്കാൻ നമ്മൾ അക്കൗണ്ട് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന ലെഡ്ജർ ഉണ്ടാക്കിയാൽ അതിൽ എന്തുണ്ടാവുക? ക്യാഷ് ഇടപാടുകൾ മാത്രം. പർച്ചേസസ് അക്കൗണ്ട്സ് എന്ന ലെഡ്ജർ ഉണ്ടാക്കുമ്പോൾ അതിൽ പർച്ചേസ് ഇടപാടുകൾ മാത്രം, അതിന്റെ കൂട്ടമായിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ ഇടപാടുകളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഓരോ പ്രത്യേക ഇടപാടുകളെ മാത്രം ഓരോ കൂട്ടമാക്കി വെക്കുന്നതാണ് ലെഡ്ജർ. ഇപ്പൊ നിങ്ങൾ നോട്ട് ബുക്കിൽ, നിങ്ങളുടെ ബുക്കിൽ ഇംഗ്ലീഷിന്റെ ബുക്കിൽ ഇംഗ്ലീഷ് മാത്രം, മാത്സിന്റെ ബുക്കിൽ മാത്സ് മാത്രം, അക്കൗണ്ടിങ്ങിന്റെ ബുക്കിൽ അക്കൗണ്ടിങ് മാത്രം എന്ന് പറഞ്ഞ പോലെ. അപ്പോ അങ്ങനെ ഓരോ ഇടപാടുകൾ ആ ബുക്കിലേക്ക് മാറ്റി എഴുതും. നമ്മൾ ആദ്യം ജേണൽ എഴുതുമ്പോൾ നമുക്ക് സമയമില്ല. നമ്മൾ ജേണൽ എഴുതുമ്പോൾ എല്ലാ ഇടപാടുകളും നിരത്തിയ വരുന്ന ക്രമത്തിൽ ഒന്നിച്ചുകൊണ്ട് എഴുതുകയാണ് ചെയ്യുക, അവിടെ തരംതിരിക്കുന്നില്ല. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്, അതാണ് ലെഡ്ജർ. നമ്മൾ അക്കോർഡിംഗ് ഡെഫിനിഷനിൽ പഠിച്ചിട്ടുണ്ട്, റെക്കോർഡിംഗ് ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്, അതാണ് ഈ ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ അതൊരു സെക്കൻഡറി എൻട്രി എന്ന് പറഞ്ഞു. ഒരു അക്കൗണ്ടുകളുടെ, സിമിലർ അക്കൗണ്ട്സിന്റെ ഒരു കൂട്ടമാണ്. ഇവിടെ എല്ലാത്തരം അക്കൗണ്ടുകളും നമ്മൾ പരിഗണിക്കും. എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക ടൈപ്പിൽ ഏതൊക്കെ ഇടപാടുകൾ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ എഴുതി വയ്ക്കും. ഇപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ എല്ലാ ക്യാഷ് ഇടപാടുകളും എഴുതി വയ്ക്കും അല്ലെ എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഇത് ഒരു പ്രിൻസിപ്പൽ ബുക്ക് ആണെന്നാണ് പറയാം. എക്സാമിനേഷനിൽ ചോദിക്കാറുണ്ട്, പ്രൈമറി എൻട്രി വേറെ, പ്രിൻസിപ്പൽ ബുക്ക് വേറെ, എൻ്റെ കൂടെ മാറി പോകാറുണ്ട്. പ്രൈമറി എൻട്രി ജേണൽ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എഴുതുന്നത് എന്നർത്ഥത്തിലാണ് പ്രൈമറി എൻട്രി എന്ന് പറയുന്നത്. പ്രൈമറി എൻട്രി ഏതെന്ന് ചോദിച്ചാൽ ജേണലാണ് നമ്മൾ എഴുതാറ്. എന്നാൽ ഇവിടെ പറഞ്ഞതല്ല, ഇവിടെ പ്രിൻസിപ്പൽ ബുക്ക്, പ്രധാനപ്പെട്ട ബുക്ക് എന്നർത്ഥത്തിലാണ്. പ്രിൻസിപ്പൽ ബുക്ക് എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ആണ് പ്രിൻസിപ്പൽ ബുക്ക്. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എഴുതി കഴിഞ്ഞാൽ പിന്നീട് ആ ജേണൽ നമുക്ക് ആവശ്യം, ജേണൽ പിന്നെ അല്ലെങ്കിൽ റെഫറൻസിന് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്. അല്ലാതെ പിന്നീട് പ്രധാനപ്പെട്ട ബുക്ക് ആയിട്ട് നമ്മൾ എപ്പോഴും പരിഗണിക്കാതെ ലെഡ്ജർ ആണ്. പിന്നെ ജേണലിൽ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ ബുക്ക് എന്ന രീതിയിൽ പരിഗണിക്കാറ് ലെഡ്ജറിനെയാണ്, ജേണലിനല്ല. ജേണലിൽ പ്രൈമറി എൻട്രി, ഇത് പ്രിൻസിപ്പൽ ബുക്ക്. ഓക്കെ, പ്രധാനപ്പെട്ട ബുക്ക് എന്ന അർത്ഥത്തിൽ. ഇനി ജേണലിൽ നിന്ന് നോക്കിയിട്ടാണ് നമ്മൾ ലെഡ്ജർ എഴുതുക. ജേണലിലുള്ള കാര്യങ്ങളെ ലെഡ്ജറിലേക്ക് എഴുതാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ജേണലിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ ഒരു മാറ്റി എഴുതലാണ് ലെഡ്ജറിലേക്ക് നടക്കുന്നത്. അതിനാൽ ലെഡ്ജർ, ജേണലിൽ ഇല്ലാത്ത കാര്യങ്ങൾ ലെഡ്ജറിൽ ഉണ്ടാവും ഇല്ല. ജേണലിലുള്ള കാര്യങ്ങൾ ലെഡ്ജറിലേക്ക് എഴുതലാണ്. അപ്പൊ ജേണലിലുള്ള കാര്യങ്ങൾ ലെഡ്ജറിലേക്ക് പകർത്തി എഴുതുന്ന ആ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ്. ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ട്രാൻസാക്ഷൻസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ ഇസ് കാൾഡ് പോസ്റ്റിംഗ്. ജേണലിൽ നിന്ന് ഇടപാടുകളെ ലെഡ്ജറിലേക്ക് മാറ്റി എഴുതുന്നതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുക. അതായത് ലെഡ്ജർ തയ്യാറാക്കുന്ന പ്രക്രിയയാണ് പോസ്റ്റിംഗ്. ജേണൽ തയ്യാറാക്കുന്ന പ്രക്രിയയെ നമ്മൾ ജേണലൈസിംഗ് എന്നാണ് വിളിച്ചത്. ലെഡ്ജർ തയ്യാറാക്കുന്ന പ്രക്രിയയെ നമ്മൾ പോസ്റ്റിംഗ് എന്ന് വിളിക്കും. മാറി പോകരുത്. എക്സാം മൊത്തത്തിന് പറഞ്ഞൊക്കെ നോട്ട് ആയിട്ട് എഴുതി വെക്കണം, കൃത്യമായിട്ട് എഴുതി വെക്കുക. ലെഡ്ജർ തയ്യാറാക്കുന്ന പ്രക്രിയയെ പോസ്റ്റിംഗ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി ലെഡ്ജറിന്റെ ഫോർമാറ്റ് നോക്കാം. ഫോർമാറ്റ് ഇതാണ്. ഇവിടെ ഒരു നെയിം ഓഫ് അക്കൗണ്ട്, അക്കൗണ്ടിന്റെ പേര്. ഇപ്പൊ അക്കൗണ്ട് തന്നെ പറയാം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ക്യാഷ് ഇടപാടുകൾ ഇതാണ് ക്യാഷ് അക്കൗണ്ട്. അപ്പൊ നെയിം ഓഫ് അക്കൗണ്ട് എന്ന് എഴുതുന്നത് ആ അക്കൗണ്ട് പേര്, ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെ പലതും എഴുതാം. ഇതിൽ രണ്ട് സൈഡാണല്ലോ, നടുക്ക് ഒരു കെട്ടി കൂടി വരാണ്ടില്ലേ, ഇതന്നെ നടുഭാഗം മധ്യമാണ്. ഈ രണ്ട് ഇന്ന് അങ്ങോട്ടും പഠിക്കുള്ളത് രണ്ട് തുല്യമായ ഫോർമാറ്റാണ്. അപ്പോ ഫസ്റ്റ് പാർട്ടിൽ, അതായത് ഫസ്റ്റ് ഈ ഭാഗത്ത് നമ്മൾ ഡെബിറ്റ് പാർട്ട്, ഇവിടെ ക്രെഡിറ്റ് പാർട്ട്, രണ്ട് ഭാഗമാണുള്ളത്. ടി എന്നാണ് സാറിന് ഇത് വരയ്ക്കുക, ചുരുക്കിയിട്ട് നമ്മൾ ടി ഫോമിലാണ് വരയ്ക്കുക അക്കൗണ്ടിനെ. ടി രണ്ട് ഭാഗവും തുല്യമാണ്. ഇവിടെ ഡെബിറ്റ് എഴുതുന്ന ഭാഗം, ഇവിടെ ക്രെഡിറ്റ് എഴുതുന്ന ഭാഗം, രണ്ട് ഭാഗത്താണ് എഴുതാം. അപ്പോൾ ഡെബിറ്റ് ഭാഗത്തായി നോക്കാം. ഫസ്റ്റ് എന്തൊക്കെയാണ് ഫോർമാറ്റ്? ആദ്യം ഡേറ്റ്, പിന്നെ പർട്ടിക്കുലേഴ്സ്, പിന്നെ ജേണൽ ഫോളിയോ, ജെ എഫ്. നമ്മൾ ജേണൽ ചെയ്തപ്പോൾ ലെഡ്ജർ ഫോളിയോ, എൽ എഫ് എന്നാണ് അവിടുത്തെ കുളത്തിന്റെ പേര്. അതിനർത്ഥം ഇത് ഏത് ലെഡ്ജറിലാണ് എഴുതി വെച്ചെന്നുള്ളതാണ്.
ഈ വെച്ച് ജഡ്ജിൽ വരുമ്പോൾ ജേണൽ ഫോളിയോ ജെ എഫ് ആണ്. അതിന്റെ അർത്ഥം ഇത് എത്ര നമ്പർ ജേണൽ എന്നാണ് ഇവിടേക്ക് എടുത്ത് എഴുതിയിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാനാണ്. അത് വേറൊന്നുമില്ല, പെട്ടെന്ന് പരിശോധിക്കേണ്ടി വന്നാൽ ഉള്ള ജേണലൊക്കെ കൂടി പോയിട്ട് പറഞ്ഞു നോക്കണ്ട, ആ നമ്പറിലേക്ക് പോയി നോക്കിയാൽ മതി എന്ന അർത്ഥത്തിലാണ്. അന്ന് നമ്മുടെ കൂടെ നോക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഇത്രമാത്രം കണക്കാക്കിയാൽ മതി. സാധാരണ രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ജേണൽ ഫോളിയോ അല്ലെങ്കിൽ ലെഡ്ജർ ഫോളിയോയുടെ കോളൊക്കെ ഒഴിഞ്ഞു കിടക്കാറാണ്. എന്നാലും മനസ്സിലാക്കി വെക്കുക, ജേണൽ ഫോളിയോ പിന്നെ ഒരു എമൗണ്ട്. ജേണലിൽ രണ്ട് എമൗണ്ട് ഉണ്ടായിരുന്നു, ഡെബിറ്റും ക്രെഡിറ്റും. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് എമൗണ്ട് ഉണ്ട്, ക്രെഡിറ്റ് സൈഡിലാണ് ക്രെഡിറ്റ് എമൗണ്ട്. ഓർത്തിരിക്കുക. അപ്പോൾ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജേണൽ ഫോളിയോ എമൗണ്ട്സ് കഴിഞ്ഞു. ഇനി അടുത്ത ക്രെഡിറ്റ് സൈഡിൽ അതേപോലെ തന്നെ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജേണൽ ഫോളിയോ എമൗണ്ട്സ്. ഇതാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ഇനി ലെഡ്ജറിലേക്ക് എങ്ങനെ എഴുതും എന്നുള്ളത് നമ്മൾ അടുത്ത എൻട്രി അടുത്ത വീഡിയോയിലൂടെ പറയും. ഓക്കേ.